നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആക്രമണവും പ്രത്യാക്രമണവും ശക്തമായിരിക്കുകയാണ്. ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം. 4 വിദേശ തൊഴിലാളികൾ ഉൾപ്പെടെ 7 പേർ ലബനനിൽ നിന്നുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ലബനനിലെ സായുധ സംഘമായ ഹിസ്ബുലയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ഒക്ടോബറിലാണ് ആക്രമണം തുടങ്ങിയത്. ഇസ്രായേലിന് നേരെയുണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത്. ഇസ്രായേലുമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേരുമെന്ന് ലബനന്റെ കെയർടേക്കർ പ്രധാനമന്ത്രി നജീബ് മിഗാട്ടി പറഞ്ഞിരുന്നു. അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം ലബനന്റെ തെക്കൻ മേഖലയിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ ലബനനിൽ ആക്രമണം തുടങ്ങിയ ശേഷം 12 ലക്ഷത്തോളം ആളുകളാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടത്. സർക്കാർ കണക്കുകളിൽ ഇത് വ്യക്തമാണ്. എന്തായാലും ലബനനിൽ നിന്നും ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായി എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. മാത്രമല്ല മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഇസ്രായേലിനെ ഏത് നിമിഷവും ഇറാൻ ആക്രമിക്കും എന്നതിന്റെ സൂചനകളടക്കം പുറത്തു വരുന്നുണ്ട്. അതിനായുള്ള നീക്കങ്ങൾ അണിയറയിൽ ശക്തം. ഇസ്രായേൽ ഇന്റലിജൻസ് നൽകുന്ന വിവരം അനുസരിച്ച് US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ 5 മുൻപ് ആക്രമണമുണ്ടാകും. നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാഖിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാനിലെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾക്കെതിരെ ഇസ്രായേലിന്റെ ആക്രമണം ഒഴിവാക്കാനുള്ള തന്ത്രത്തിനോടനുബന്ധിച്ചാണ് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനകൾ വഴി ആക്രമണം നടത്താൻ സാധ്യത. ഇസ്രായേലിനെതിരെ 200-ലധികം മിസൈലുകൾ ഉപയോഗിച്ച് ഒക്ടോബർ 1 ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ശനിയാഴ്ച ഇസ്രായേൽ സൈനിക വിമാനങ്ങൾ ടെഹ്റാന് സമീപവും പടിഞ്ഞാറൻ ഇറാനിലുമുള്ള മിസൈൽ ഫാക്ടറികളും ആക്രമിച്ചിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവും വ്യക്തമാക്കിയിരുന്നു. അതേസമയം നൌയിം ഖാസിം ഹിസ്ബുല്ലയുടെ പുതിയ മേധാവിയാണ്. അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് വന്നതിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് നടത്തിയ ആ ഒരു വെല്ലുവിളിയും ഈ സമയം നമ്മൾ ഈ സന്ദർഭത്തോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഖാസിമിന്റേത് താൽക്കാലിക നിയമനമാണെന്നും അധികകാലം നിലനിൽക്കില്ല എന്നുമായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന മറ്റൊരു പോസ്റ്റും IDF ഇട്ടിരുന്നു. ലബനനിലെ ബെയ്റൂട്ടിൽ സെപ്റ്റംബർ 27 ഇസ്രായേൽ ആക്രമണത്തിൽ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതോടെയാണ് ഖാസിമിനെ പുതിയ മേധാവിയായി ഹിസ്ബുല്ല പ്രഖ്യാപിച്ചത്. താൽക്കാലിക നിയമനം അധികം നാൾ ഉണ്ടാവില്ല എന്നാണ് ഖാസിമിന്റെ ഫോട്ടോയ്ക്കൊപ്പം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കുറിച്ചത്. ഹീബ്രു ഭാഷയിലെ മറ്റൊരു പോസ്റ്റിൽ കൗണ്ട് ഡൗൺ ആരംഭിച്ചുവെന്നും കുറിച്ചു. എന്തായാലും ഇറാൻ എപ്പോൾ പ്രത്യാക്രമണം നടത്തും എന്ന ചോദ്യം ശക്തമാണ്. പശ്ചിമേഷ്യ വളരെ ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.